Hi friends, welcome back to Petals World. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ലെൻഡാന ചെടിയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ലെൻഡാന ചെടി ഇതുപോലെ നല്ല പൂക്കളായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ പ്രൂണിങ് ചെയ്യേണ്ടത്, അവർക്ക് കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ചെയ്ത മെത്തേഡുകളാണ് കേട്ടോ ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫലപ്രദമായി എന്ന് തോന്നുന്ന ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ചെടിയിലും ഒത്തിരി പൂക്കൾ വേണം എന്നാഗ്രഹമുള്ളവർ ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണണേ. പണ്ട് കാലത്ത് വേലി ചെടിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണിത്. വേലിയിൽ അതേപോലെ പാടത്തും പറമ്പിലൊക്കെ സാധാരണ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ചെടിയായിരുന്നത്. പക്ഷെ അതിലൊരു മുള്ളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തണ്ടിനിങ്ങനെ, അത് നല്ലപോലെ നീണ്ടു വളർന്ന് പറമ്പ് മുഴുവൻ ഇങ്ങനെ പൂത്തു നിൽക്കണമൊക്കെ കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെടികൾ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ചെടികളാണ്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കളിടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൂക്കളാണ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ് പതിവുള്ളത്. അപ്പോൾ ഇതിനധികം വിലയൊന്നുമില്ല. ഇത് വാങ്ങിക്കാനാകെ 25 രൂപ 30 രൂപ ആ റേഞ്ചിലാണ് ഉള്ളത്. പല സ്ഥലങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ മാക്സിമം പോകുന്നത് 30 രൂപ റേഞ്ചിലാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത് നഴ്സറിയിൽ നിന്ന് കിട്ടാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞാൽ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് വെയിലാണ്. അപ്പോൾ ഏറ്റവും നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ മാത്രമേ ഈ ചെടിയെ നമ്മൾ വെക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിൽ നിറച്ച് പൂക്കൾ കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് വളം പ്രയോഗിച്ചാലും ഇതിൽ പൂക്കൾ കൊണ്ട് നിറക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ഇത് നല്ല വെയിലുള്ളൊരു ഏരിയയിൽ വെച്ചിട്ട് അത്യാവശ്യം വളങ്ങളും കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി പൂക്കൾ തരുന്നൊരു ചെടി തന്നെയാണ് ലെൻഡാന. ഈ ചെടി വളർത്താൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ചട്ടി തന്നെയാണ്. നല്ല വിസ്താരമുള്ള ചട്ടിയിലാണ് വളർത്തേണ്ടത്. ഇതിന് ഒത്തിരി വേര് പോകുന്നൊരു ചെടിയാണ്. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ ഇത് ഇതുപോലെ PVC പൈപ്പിലും വളർത്തിയെടുക്കാം കേട്ടോ. അതിങ്ങനെ പൈപ്പിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ നട്ടു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പടർന്നു പോണ ക്രീപ്പിംഗ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ നിലത്ത് നട്ടു കൊടുത്തിട്ട് വലിയ ഹൈറ്റിലൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാം. ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ എല്ലാ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഞാൻ എൻ്റെ ലെൻഡാന അതുപോലെ ഇങ്ങനെ ഒരുപാട് വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പൂക്കൾ നിറച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ടിപ്സാണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെടിക്കൊന്നെന്ന് പറഞ്ഞാൽ അധികം പ്രായമല്ല കേട്ടോ. 1 മാസം 1.5 മാസത്തോളമൊക്കെ വളർച്ചയുള്ളൂ. ഒരു ചെറിയ കമ്പ് നട്ടിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ചെടിയാണിത്. അപ്പോൾ നമ്മൾ പരിപാലിക്കുന്നതിനനുസരിച്ചാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഹാർട്ട് പ്രൂണിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഇതുപോലെ ഹാർട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. ഇപ്പോൾ ഇതുവരെയും കണ്ടു ചെയ്യുന്ന ആ ഒരു ചെടിയുടെ മദർ പ്ലാന്റ് ഇതാണ്. 1 വർഷം പഴക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ചെടിയൊന്നുമല്ല. അതിൻ്റെ തണ്ട് അധികം വണ്ണം വെച്ച് കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ അതിൻ്റെ ആ ഒരു മുരടിച്ച കമ്പുകളും ഇതൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ താഴ്ത്തി തന്നെയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ തല മാത്രമല്ല കട്ട് ചെയ്ത് കൊടുക്കുന്നത്, ആ ഒരു നല്ല കമ്പുകളൊക്കെ നമ്മൾ കോതിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ ചുവടൊക്കെ ഇളക്കിയിട്ട് ഇത് ഈയൊരു വളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത വളമാണ് കേട്ടോ ഞാൻ പറയണത്. ഇതാണ് ഫാറ്റംഫോസ് എന്ന് പറയുന്ന ആ ഒരു വളം. ഇത് ഇംഗ്ലീഷ് വളമാണ്, കെമിക്കലാണ്. അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചാണകം നല്ലപോലെ ഉണ്ടെങ്കിൽ ആ ചാണകവും പിന്നെ വേപ്പുണ്ടാക്കുമ്പോൾ അവിടെ കൂട്ടിക്കുഴച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് വളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ചെറിയ പീസുകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ കുത്തി കൊടുത്തിട്ടുള്ള ചെടിയാണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല വലിയൊരു തൈയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊരു വലിയ ചട്ടിയിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ചെറിയ കമ്പാണ് ഇത് നട്ടു കൊടുക്കാൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ല വലിയ കമ്പല്ല കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോണത് സോഫ്റ്റ് പ്രൂണിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടോ ഇതിൽ കണ്ടോ പൂക്കളൊക്കെ വന്ന് മുരടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെടിയുടെ ആ ഒരു പൂക്കൾ വന്ന ഭാഗം കണ്ടോ നല്ലപോലെ തന്നെ കരിഞ്ഞിങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെടിയെ നമ്മൾ എന്ത് ചെയ്യണം, സോഫ്റ്റ് പ്രൂണിങ് ചെയ്യണം. ഹാർഡ് പ്രൂണിങ് നമുക്ക് 1 വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. പക്ഷേ സോഫ്റ്റ് പ്രൂണിങ് പറഞ്ഞാൽ നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞാണ്ട് ആ പൂക്കളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണതാണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് അതുപോലെ ആ ഒരു പൂക്കൾ വന്ന് നിന്ന ആ ഒരു നോഡുണ്ടല്ലോ അത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ അതിൽ ഇപ്പോൾ ഏകദേശം കൊഴിയാനായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കത് കട്ട് ചെയ്യുമ്പോൾ വലിയ സങ്കടമൊക്കെ ആയിരിക്കും, എന്നാലും അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. എങ്കിലേ ഉള്ളൂ ഒന്നിച്ച് പൂക്കൾ വരുള്ളൂ. അപ്പോഴാണ് നമ്മളെ ചെടിച്ചട്ടി നിറച്ചും പൂക്കളായിട്ട് നിൽക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പിൽ കുറച്ച് പൂവുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കമ്പിൽ കുറച്ച് പൂവുണ്ടാവും. നമ്മൾ ആ ഒരു പൂവ് കൊഴിയട്ടേന്ന് കരുതി കാത്തു നിന്നാൽ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ
കട്ട് ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ ഒരു ചെടി മൊത്തത്തിൽ അതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു വളം തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഫാറ്റിംഗ് ഹൂസാണ് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന വളം. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ചാണകവും അങ്ങനെ ജൈവവളമാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു വളം കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഈ ഒരു വളമാണ്. ഈ വളം വാങ്ങിക്കാൻ അധികം റേറ്റൊന്നുമില്ല. ഏകദേശം ഒരു 24 രൂപ 25 രൂപ റേഞ്ചിലാണ് കിലോക്ക് ഉള്ളത്. അത് വളം ഡിപ്പോയിൽ പോയാൽ നമുക്ക് കിട്ടും. ഫാറ്റിംഗ് ഹൗസെന്ന് ചോദിച്ചാൽ അവരെടുത്ത് തരും. അപ്പോൾ അതാണ്ടോ ഈ ഒരു 1/2 ടീസ്പൂണ് ഈ ഒരു ചെടിച്ചട്ടിയിലോട്ട് ഇടാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടത് വലിയ ചട്ടിയിലിടുന്നതാണ്. അപ്പോൾ ആ വലിയ ചട്ടിയിൽ നമുക്ക് ഒത്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കണ്ടോ ഇതാ ഈ ഒരു ചെടി പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കണ്ടോ ഇപ്പോൾ പൂക്കൾ വളരെ കുറവാണ്. എന്നാൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാറ്റിംഗ് ഹൗസ് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരും. എന്നല്ല ചിലപ്പോൾ പൂവിടാൻ സാധ്യതയല്ല. അപ്പോൾ പൂവിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ചെടി വളരാൻ വേണ്ടിയിട്ടാണ് ഫാറ്റിംഗ് ഹൗസ് കൊടുത്തതെങ്കിൽ ഇനി നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് ഏത് വളമാണ് കൊടുക്കേണ്ടത് നോക്കാം. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 25 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും ഫാറ്റിംഗ് ഹൗസ് പറഞ്ഞാൽ വളം കൊടുത്തു കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഇത്. ഇത് 18 18 18 ആണ്. അപ്പോൾ ഇതിനും വലിയ വിലയില്ലാത്തൊരു വളമാണ്. പക്ഷെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ 19 19 ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ വാങ്ങിക്കുക ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് വരും. അപ്പോൾ ഇതിന് നമുക്ക് അധികം റേറ്റൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇത് കണ്ടോ ഇത് ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി മൊട്ടുകളും ഇതൊക്കെ വന്നുകൊണ്ട് നിറയിട്ടോ നമ്മളെ ചെടി നല്ല പൂത്ത് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഞാനിത് ആ 25 ദിവസം കഴിഞ്ഞിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് ഇട്ടത്. അപ്പോൾ കണ്ടോ അതിൽ എത്ര പൂക്കളുണ്ട് നോക്ക്. നല്ല ഭംഗിയിൽ തന്നെ എല്ലാ കമ്പിലും പൂക്കളുണ്ട്. ഇനി മൊട്ടുകൾ നിറച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് വളങ്ങളാണ് ഇതിന് കാര്യമായിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ നല്ല വെയിലുള്ള ഒരു ഏരിയയിലേക്ക് മാറ്റി വെക്കുന്നു. ആ ഒരു രണ്ട് പ്രവൃത്തികൾ മാത്രമാണ് ഞാൻ കാര്യമായിട്ട് ചെയ്യാറുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വളം പ്രയോഗിച്ചിട്ടും പൂക്കൾ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് വേറെ ഒരു വഴിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ 18 18 അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചേ ഇടാൻ പാടുള്ളൂ. അത് 1 ടീസ്പൂണാണ് വലിയൊരു ചട്ടിയിലോട്ട് വേണ്ടത്. ചെറിയ ചട്ടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഇട്ട് ആ 18 18 ഒക്കെ ഇട്ട് കഴിഞ്ഞ് ശരി 25 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെടിയുടെ മാറ്റം കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പൂക്കളൊന്നും ഇല്ലാത്തത് കാണിച്ചു തന്നില്ലേ. ആ ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇനി ഇതുപോലെയൊക്കെ നിങ്ങൾ ചെടിക്ക് വളമൊക്കെ പ്രയോഗമൊക്കെ നടത്തിയിട്ടും ചെടിയിൽ പൂക്കൾ കുറവാണ്, ആ ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്, അതിൽ ലീഫൊക്കെ നല്ലോണം ഉണ്ടാകുന്നുണ്ട് പക്ഷേ പൂക്കൾ കുറവാണ് എന്നുണ്ടെങ്കിൽ എപ്സം സാൾട്ട് എന്നൊരു സാധനം വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചാൽ മതി. ആ ഒരു വളം വാങ്ങിച്ചു കൊടുത്തിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. എപ്സം സാൾട്ട് 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നല്ലപോലെ ചെടിയുടെ ഇലകളിലും ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ല റിസൾട്ട് വരുന്നൊരു വളം തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ പൂക്കളില്ലാതെ വരുന്നൊരു കണ്ടീഷൻ, എത്ര നമ്മൾ വളം പ്രയോഗിച്ചിട്ടും ഇല്ല എന്നുള്ള കണ്ടീഷനിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. കാരണം അത് വളം വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഏജൻറ്റാണ്. കാരണം മണ്ണിൽ വളം ഉണ്ടാവും, പക്ഷെ അതിനെ ചെടി വലിച്ചെടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കുന്നതാണത്. അപ്പോൾ ഈ ഒരു ചെടി സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ മണ്ണിൽ നട്ടു കൊടുത്തിട്ട് അതിൽ പൈപ്പ് ഇറക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്. ഇത് വള്ളിയായിട്ട് വളരുന്ന ചെടിയാണ്. അപ്പോൾ ഈ ലെൻഡാനതിൻ്റെ പല തരത്തിലുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വളപ്രയോഗവും ആ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.